കായൽ തീരത്ത് ഒരു കുപ്പി കള്ളും നല്ല മീൻകറിയും കപ്പയൊക്കെ ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം. ഇതാര് ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും പറഞ്ഞ ഊച്ചാൽ ഡയലോഗാണ്. എങ്ങനെ ഉണ്ടാക്കി തന്നാലും ഞാൻ കഴിക്കുന്നു, എനിക്ക് നശിപ്പിക്കാൻ തീരെ താല്പര്യമില്ല. അമ്മ അഴിക്കും. നല്ല മലയാള ചാൻസ് ഉണ്ട്, പെട്ടെന്ന് കുടിച്ചു തീർത്തിട്ട് പോയല്ലേ. അയ്യോ പിച്ചി, ടേസ്റ്റ് പിടിച്ചു പോയി കേട്ടോ. എനിക്ക് ഒക്കത്തില്ല. നമ്മുടെ വീട്ടിലും വേണ്ടേ ഒരു ഓടിക്കളിക്കലും ബഹളമൊക്കെ. ഇങ്ങനെയൊക്കെ നടന്നോ എനിക്ക് തിറ്റാനോട് പറയാനുള്ളത്. അപ്പൊ അതെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കാൻ ഒരു ആഗ്രഹം. ഷാപ്പിലെ ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ല, ഇച്ചാനും കഴിച്ചിട്ടില്ല. ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ്. ഷാപ്പിലെ ഫുഡ് മാത്രം മതിയോ? ചെറിയ ഗ്ലാസ് എടുക്കട്ടെ. അതിൻ്റെ ഒരു ആവശ്യമില്ല, അതിൻ്റെ ഒരു ആവശ്യം ഞാൻ കാണുന്നില്ല. ഞാൻ അതും ടേസ്റ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ചെയ്തു. അപ്പോൾ നമ്മളിന്ന് നെട്ടൂരുള്ള ഷാപ്പിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്ന് ഫുഡ് വ്ളോഗാണ് കേട്ടോ. അപ്പൊ നമുക്ക് വർത്താനം പറഞ്ഞ സമയം കളയണത് പെട്ടെന്ന് പോണോ? ഇറങ്ങാം. അതെ, വീട് ആര് ക്ലോസ് ചെയ്യും? ഞാനല്ലേ സാധാരണ ക്ലോസ് ചെയ്യേണ്ടത്. അയ്യോ, ഞാനൊരു സാധനം എടുത്തില്ല. ഒരു മിനിറ്റ് തന്നെ വരുന്നേ, പോവല്ലേ. ഇത് ഞാൻ ഓൾറെഡി ഇട്ടതാണ്. ആക്ച്വലി ഇത് കുളിച്ചു കഴിയുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ റെക്സോണയുടെ ഡിയോഡ്രൻ്റ് ആണ്, ഷോവർഫ്രഷ് ആണ്. ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ കുളിച്ചു കഴിയുമ്പോൾ എന്താ പൗഡർ ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം ഇടുക, അതാണ് യൂഷ്വലി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴൊരു ഇഷ്യൂ എന്താണെന്ന് അറിയാവോ? നമ്മൾ ഒത്തിരി സ്വെറ്റ് ആവും, മാത്രമല്ല സ്വെറ്റിന് ഭയങ്കര സ്മെല്ല് വരാൻ തുടങ്ങും. നമ്മുടെ സ്വെറ്റും സ്മെല്ല് സ്വെറ്റ് സ്മെല്ലും നമ്മുടെ സ്വെറ്റും ബാക്ടീരിയ എല്ലാം കൂടെ മിക്സ് ആകുമ്പോഴാണ് നമുക്ക് ഒരു ഓട് സ്മെല്ലൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അണ്ടർആം ഡിയോഡ്രൻ്റ് ആണ് റെക്സോണ എന്ന് പറയുന്നത്. ഇത് ഡെർമറ്റോളജിക്കലി പ്രൂവൺ ആണ്, മാത്രമല്ല 100% സേഫ് ആണ്, ട്രസ്റ്റ്ഫുൾ പ്രോഡക്റ്റ് ആണ്. ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 times റൗണ്ട് ചെയ്യുക കേട്ടോ. റൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് തരുന്ന ഗ്യാരണ്ടി 72 hours ആണ് ഗ്യാരണ്ടി പറയുന്നത്. ഇതിൻ്റെ നല്ല സ്മെല്ല് നിൽക്കാനും ഓട് സ്മെല്ല് വരാണ്ടിരിക്കാനും. സത്യം പറഞ്ഞാൽ സത്യമാണെന്നല്ല, ശരിക്കും സത്യമാണ്. ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 6 times സർക്കുലർ മോഷനിൽ, ക്ലോക്ക് വൈസിൽ ഇതാണ് റൗണ്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം അടിപൊളി പ്രോഡക്റ്റ് ആണ്. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ അണ്ടർആംസിൽ ബാക്ടീരിയാസ് ഒന്നും ഫോം ചെയ്യത്തില്ല, ഓട് സ്മെല്ല് വരത്തില്ല, എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാൻ പറ്റും. ട്രാവലിംഗ് ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. കാര്യം യൂഷ്വലി നമ്മൾ ട്രാവൽ ചെയ്ത് കുറച്ചു കഴിയുമ്പോൾ ഭയങ്കര സ്വെറ്റ് ആയിട്ട് ഒരു ഓട് സ്മെല്ല് വരുമല്ലേ. പക്ഷേ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്മെല്ലും കാര്യങ്ങളൊന്നും വരത്തില്ല, അടിപൊളിയായിട്ട് റിഫ്രഷിംഗ് ആയിട്ടിരിക്കാൻ പറ്റും. ഇതിൽ മോഷൻ ആക്ടിവേറ്റഡ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഓവർ സ്വെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യും. മാത്രമല്ല ഗുഡ് സ്മെൽ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ബാഡ് സ്മെല്ലും ഓട് സ്മെല്ലും എല്ലാം മാറ്റി നല്ലൊരു ഫ്രാഗ്രൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഞാനിതിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്, എന്നും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ പ്രോഡക്റ്റും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയി ചെക്ക് ചെയ്യണം. ഉറപ്പായിട്ടും പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്ത് നോക്കണം. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റും കേട്ടോ, ഓട് സ്മെല്ലൊന്നും വരാണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ കള്ളു ഷാപ്പിൽ പോകാൻ വേണ്ടി ഇത്ര പെർഫോമൻസിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്നാലും നല്ല മണം വേണ്ട ചെല്ലുമ്പോൾ. ആണോ, കള്ളു ഷാപ്പിലാ പോകുന്നത്, അല്ലാതെ 5-star ഹോട്ടലിലല്ല പോകുന്നത്. അപ്പോൾ ഇറങ്ങാം. ഇതെവിടെ കൊണ്ടുപോവാ? ഇത് ഞാൻ വെച്ചോളാം, എനിക്ക് ഇടയ്ക്ക് ഉപയോഗിക്കാൻ തോന്നിയാലോ. കായൽ തീരത്ത് ഒരു കുപ്പി കള്ളും നല്ല മീൻകറിയും കപ്പയൊക്കെ ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം. ഇതേ നമ്മുടെ ക്യാമറ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളം നെട്ടൂര്. നെട്ടൂർ ആനോടാനോടാ നിന്റെ കളി. കറക്റ്റ്. അവിടെയുള്ള കള്ളു ഷാപ്പിലാണ്. അപ്പോൾ കള്ളു ഷാപ്പിലെ ഫുഡ് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അപ്പം എന്തായാലും ആ ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ കള്ളു ഷാപ്പിൻ്റെ ആംബിയൻസ് ഒന്നല്ല കേട്ടോ, ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഭയങ്കര ശാന്തമായൊരു പ്രദേശം. ഒച്ചയും ബഹളവും ഹോണടിയും ബഹളങ്ങളും ഒന്നുമില്ല. കോവയ്ക്കല്ല, കണ്ടർക്കാടുകൾ. അപ്പോൾ ഇവിടെ കുറേ ചെടികളും കായലും കായലൊക്കെ ആയിട്ട് നമുക്ക് പുറത്തിരുന്ന് സുഖമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്ഥലം. ഷാപ്പിലെ കുറേ വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാൻ പോവാ. ആ ശരി, കക്കയൊക്കെ കഴിക്കാൻ എനിക്ക് പേടിയാണ്. എന്താ
കക്ക കഴിച്ചാൽ മരിച്ചു പോകുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് നീ കഴിക്കണ്ട, വെറുതെ നോക്കിക്കും. ഞാൻ കഴിച്ചോളാം, നീ വെറുതെ നോക്കിയിരുന്നാ മതി. അല്ല, ഞാൻ കൊഞ്ച് കഴിക്കും. കൊഞ്ചോ? ഞണ്ട്. കുറേ ഡിഷുകൾ, കുറേ വെറൈറ്റി ഡിഷുകളൊന്നും എടുക്കാം. ആ പിന്നെ നിങ്ങൾ ഈ തെങ്ങ് കണ്ടോ? ഈ തെങ്ങിനാണ് കള്ള് കത്തി എടുക്കുന്നത്. അതാര് പറഞ്ഞു? ഇതിപ്പോ സ്വന്തമായിട്ട് കൈ നിട്ടതാണ്, അങ്ങനൊന്നും ഇല്ല. നീ ഇടുമ്പോ കറക്റ്റ്. ഞാൻ ഞാൻ എന്ന് തള്ളിയ മയത്തിൽ തള്ളാറുള്ളൂ. ഓക്കെ, അപ്പൊ കഴിക്കാം. പാദങ്ങളൊക്കെ കണ്ടില്ലേ, ആൾക്കാർ കേറുന്നതിന്റെയാ. തമാശ. ആദ്യമായിട്ടാണ് ഷാപ്പിലെ കറി കഴിക്കാൻ പോകുന്നത്. അപ്പം എടുത്തു, അപ്പവും മീൻകറിയും കൂടെ കഴിച്ചു നോക്കാം. ദാ മീൻകറി ഒരു രക്ഷയില്ല, സൂപ്പർ കുടമ്പുളി ഇട്ട മീൻകറി. ഇനി കഴിക്കാൻ പോകുന്നത് പറഞ്ഞു. നീ ഇങ്ങനെ ആർട്ടിഫിഷ്യാലിറ്റി ആവല്ലേ, ഷാപ്പിൽ ആ രീതിയിലെടുത്താൽ കഴിച്ചു തുടങ്ങി. ഇങ്ങോട്ട് എടുത്ത് ഒഴിക്കുക, എടുത്ത് ചാമ്പുക. ഞാൻ എടുക്കാനുള്ള സൗകര്യം കൊണ്ടെന്ന് അറിയാൻ. അടുത്തത് അപ്പവും കൊഞ്ചും അത് ചേന കൊടുത്തോക്കാം. എങ്ങനെ ഉണ്ടെന്ന് പറയണേ? എനിക്ക് പണ്ടേ കൊഞ്ച് ഇഷ്ടമായിരുന്നു, അപ്പൊ എങ്ങനെ കൊഞ്ച് പുഴുങ്ങി തന്നാലും ഞാൻ കഴിക്കും. സൂപ്പർ സാധനമാണ്. ഇതാര് ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും പറയുന്ന ഊച്ചാൽ ഡയലോഗാണ്. എങ്ങനെ ഉണ്ടാക്കി തന്നാലും ഞാൻ കഴിക്കുന്നു. അങ്ങനെ ഒന്നല്ല, ഞാൻ ടേസ്റ്റ് അറിയിച്ചാൽ അറിയത്തില്ല പറയാൻ. സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ. ഇതുവരെ കൊഞ്ചാണ്, പിന്നെ നല്ല സ്പൈസി ആണ് കൊഞ്ച്. നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട്, അതായത് സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. കരിമീൻ ഫ്രൈ സൂപ്പർ ആയിട്ടുണ്ട്. കഴിക്കാണ്. ഷാപ്പൊക്കെ ആയതുകൊണ്ട് താഴ്ത്തിരണ്ട് ഒരു ഇച്ചിരി ഈച്ച ഉണ്ട്, അത് നിങ്ങൾ ക്ഷമിച്ചേക്കും. ഈച്ചയ്ക്കും വേണ്ട ഒരു എൻ്റർടൈൻമെൻറ്റ്. പിന്നുള്ള ഐറ്റംസ് പോർക്ക് ഐറ്റംസ് ആണ്. പോർക്ക് എനിക്ക് വേണ്ട. ഞാൻ കൊഴുവ കഴിച്ചില്ല. കൊഴുവല്ലല്ലോ എന്നെ, എൻ്റെ പേര് നിങ്ങളുടെയൊക്കെ നാട്ടിൽ, അതായത് ഇവിടെ എറണാകുളത്ത് കൂന്തലും ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കണവാന്നുമാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാനിനി അപ്പം നിർത്തിയിട്ട് കുറച്ച് കപ്പ കഴിച്ചു നോക്കാൻ പോവാണേ. കപ്പയാണ് ഹൈലൈറ്റ്. ഇച്ചിരി ഇച്ചിരി കപ്പയും മീൻകറി എടുത്തു നോക്കാം. ചേൻ കഴിച്ചോ കപ്പ? കപ്പ മാത്രമാണ് എൻ്റെ ഫേവറേറ്റ്. ഒടുക്കത്തെ ടേസ്റ്റ് അടി. അയ്യോ, കപ്പയും മീൻകറി എങ്ങനെ പോയാലും സത്യ. കപ്പയിലേക്ക് ഒരു ഇച്ചിരി മീൻകറി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കാം. ഇളക്കിടാ. ആ പതർന്ന എല്ലാവരും. നീ എന്നാടി എനിക്ക് ഇങ്ങനെ ഒരു കപ്പയും മീൻകറി ഉണ്ടാക്കി തരാൻ പോന്നെ? ഞാൻ മീൻകറി ഇഷ്ടമല്ലല്ലോ. എനിക്കോ? കപ്പമീനും പൊളിച്ചു ടേസ്റ്റോ. കപ്പമീനും കഴിക്കാൻ കൊതിയാകുമ്പം നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അതെ, ഫുൾ ഗ്യാരണ്ടി, സൂപ്പർ സാധനം. പ്രശ്നമില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒത്തിരി കൊഞ്ചും ഒരു പീസ് സവാളയും കൂടെ കഴിക്കാന്ന്. കരിമീൻ അടക്കടി. എനിക്ക് പൊളിച്ചോ അടി. ഭർത്താവ് വെടി കഴിച്ചോണ്ടിരിക്കും, വെറുതെ ഇരിക്കും. ഭാര്യ ഫുള്ള് കഴിച്ചോണ്ട് ഡയലോഗ് അടിച്ചോണ്ടിരിക്കും. നല്ല മുള്ളുണ്ട്, സൂക്ഷിച്ച് കഴിച്ചില്ലേ. പൊന്ന് പണിയിട്ട് ഈ ഇതിന് എങ്ങനെ എടുത്ത് സൂക്ഷിക്കാൻ മുള്ളു മാത്രം എനിക്ക് ഇളക്കി തരുമല്ലേ. പതിയെ കഴിച്ച ആ മുള്ളു കൊള്ളല്ലേ തുപ്പണേ. ഷാപ്പിലെ കറി ആയതുകൊണ്ടായിരിക്കാം എല്ലാം ഭയങ്കര സ്പൈസി ആണ് കേട്ടോ. അമ്മേ, എരിഞ്ഞിട്ട് മൂക്കിൽ നിന്നൊക്കെ വെള്ളം വരുന്നു. കിട്ടാൻ വഴിയില്ല, അതുകൊണ്ട് എന്തായാലും അത് കുടിക്കുന്നില്ലയോ ചേട്ടാ? ഇത് ടേസ്റ്റ് ചെയ്യണം ആഗ്രഹമുണ്ട്, പക്ഷേ വേണ്ട, ഭയങ്കര സ്മെല്ലല്ലോ. പിന്നെ ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ട് ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് നശിപ്പിക്കാൻ തീരെ താല്പര്യമില്ല. അമ്മ അഴിക്കും. നോക്കണി
ടേസ്റ്റ് പിടിച്ചു പോയി കേട്ടോ. എനിക്ക് ഇതൊക്കത്തില്ല, എനിക്കിതില്ല, അതൊക്കത്തില്ല. എനിക്ക് നീ ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചു മതി, ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചു മതി. നിന്റെ നല്ല മഴ വരുന്നുണ്ട്. മഴയ്ക്ക് മുന്നേ കഴിച്ചു തീർക്കാനുള്ള ഒരു ആക്രാന്തത്തിലാണ് ഞങ്ങള്. കുടിച്ചും തീർക്കാം പെട്ടെന്ന്. ശരി, ഇവള് പറയുന്ന വെച്ചാലേ ക്യാമറ കട്ട് ചെയ്ത് കഴിഞ്ഞ് കുടിക്കാം. നല്ല അമ്മ അവളുടെ അമ്മ വരെ കുറയുന്നു. നിന്റെ അമ്മ എന്തിനാണ് ഇത്ര ടെറർ സങ്കല്പത്തിൽ കൊണ്ടുവരുന്നത്? നീ എന്നാ അമ്മ വരക്കോലെ അമ്മ വരക്കോലെ പറഞ്ഞ പാവമ്മ. അമ്മ ഒന്നും പറയത്തില്ല എന്നെ. അമ്മക്ക് എന്നോട് ഭയങ്കര സ്നേഹമാ. രണ്ടു ഡയലോഗ് കേട്ട് ഇവളും മയങ്ങി പോയി. ഇല്ല, ഇതിന്റെ ഭവിഷ്യത്ത് വീട്ടിലായിരിക്കും ചെന്നിട്ട്. അപ്പൊ എങ്ങനെയുണ്ട്? ബോട്ട് വരുന്നോ? ബോട്ട് വരുന്നു. നമ്മുടെ ഫുഡ് ഏകദേശം തീരാറായിട്ടുണ്ടല്ലേ. അതന്നെ, ഞാൻ ഓർഡർ ചെയ്തത് അപ്പോ ആണെങ്കിലും ഞാൻ കപ്പയിലാണ് അറ്റാക്ക് ആയി പോയത്. അറ്റാക്കോ അറ്റാച്ചോ അറിയത്തില്ല. ഷീസ് മോർ ഇൻ ഇംഗ്ലീഷ്. എന്ത് ചെയ്യാനാ, എംഎ ഇംഗ്ലീഷ് അല്ലേ നീ? പിന്നെ പ്ലസ് ടു ഇംഗ്ലീഷ്. അപ്പൊ കുഴപ്പമില്ല, സാരമില്ലല്ലോ. അല്ല, ഇച്ചനെ ഏത് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്കോ കൊഞ്ചാണോ? കൊഞ്ച് ഒരു രക്ഷയില്ല. സൂപ്പർ, നല്ല മസാല കേട്ടോ. തിന്നാൻ ഒരു പാത്രം പോലെ, എങ്ങനെയാ ഉണ്ടാക്കുന്നതിന് ഇത് കഴിച്ചോണ്ടിരിക്കുമ്പോ ആലോചിക്കണം. അതുപോലെ എനിക്ക് ഭർത്താവിന് ഉണ്ടാക്കി തരണം. ഇല്ല, അങ്ങനെ ആയിരിക്കണം. ഭർത്താവിന് ഭാര്യക്കും ഉണ്ടാക്കി കൊടുക്കാം. ഭർത്താവിന് ഭാര്യക്ക് ഉണ്ടാക്കി കൊടുക്കാമോ? ഭർത്താവിന് ഭാര്യക്ക്, ആ ഭർത്താവിന് ഭാര്യക്ക് ഉണ്ടാക്കി കൊടുക്കാം. എന്റെ അമ്മയെ കാറ്റൊക്കെ വരുന്നു, കൊടുങ്ങാറ്റാണ്. നല്ല മലവരാൻ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് കുടിച്ചു തീർത്തിട്ട് പോലെ. അയ്യോ പിച്ചി, എടി നമ്മൾ ട്രൈ ചെയ്യാത്ത സാധനം ഉണ്ടോ? പോർക്കറി എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. നല്ല പോലെ ചെയ്തേക്കണേ. കഴിച്ചോ? പോർക്ക് ഇഷ്ടമല്ല. പൊതുവെ ഇവള് പോക്ക് പോർക്ക് കഴിക്കാറില്ല. പോക്ക് പോർക്ക് പോർക്ക് ഇഷ്ടമല്ലേ? കാരണം കാരണം നീ ബൈബിൾ പോക്ക് കഴിക്കരുത് എഴുതി വെച്ചിട്ടൊന്നും പറയാതിരിക്കും. അല്ല, ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് പോർക്ക് കഴിക്കരുതെന്നും, പക്ഷെ അതുകൊണ്ടൊന്നല്ല ഞാൻ കഴിക്കാത്തത്. എനിക്ക് പൊതുവെ വൃത്തിയില്ലാത്ത മൃഗം ആയതുകൊണ്ടാ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ പോർക്കിന്റെ ഫുഡ്. അതുകൊണ്ടൊന്നല്ല ഞാൻ കഴിക്കാത്തത്, പക്ഷെ എനിക്ക് എനിക്ക് ആ ഒരു ജീവിന് ഇഷ്ടമല്ല. പിന്നെ ബാക്കിയുള്ള ജീവികളെല്ലാം ഇഷ്ടപ്പെട്ടില്ല കഴിക്കുന്നത്. കോഴിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്, കോഴിയൊക്കെ പാവല്ലേ. പിന്നെ അതുകൊണ്ടാണ് വൈകിട്ട് മൂന്ന് നേരം കോഴി കഴിക്കുന്നത്. ഏകദേശം സെറ്റ് ആയില്ലേ? എന്തായാലും നീ കള്ളു ഷാപ്പി വന്നിട്ട് ഫുഡ് ട്രൈ ചെയ്തിട്ട് കള്ള് ട്രൈ ചെയ്തില്ലല്ലോ, വലിയ മോശമായി പോയി അല്ലേ? നല്ല മോശമായി പോയില്ല. ഒരു ചെറിയൊരു ഷിപ്പ്, ഷിപ്പും ഇല്ല ബോട്ടും ഇല്ല ഒന്നുമില്ല, ചെറിയ സിപ്പ് എനിക്ക് വേണ്ട. വന്ന സ്ഥിതിക്ക് അല്ല ഈ ഫുഡിന്റെ ടേസ്റ്റിൽ ഇങ്ങനെ മതി മറന്നിരിക്കുകയാണ്. എനിക്ക് ഇനി വേറെ ഒന്നും വേണ്ട. ഒരു മീൻ തീർന്നു പോയി തന്നെ പോ പിന്നെ എഴുന്നേറ്റ്. മീനൊക്കെ തീർന്നു പോയി. നീ കള്ളു ഷാപ്പിൽ വന്ന് ഫുഡ് അത് കഴിക്കണമെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ കഴിച്ചണ്ട, മാറിയിക്കോട്ടെ. നീ ആരും കമന്റ് ഇടാൻ നിക്കണ്ട, ക്യാമറമാനും ബാക്കിയുള്ള ക്രൂവും വെറുതെ നിന്നിട്ട് നിങ്ങൾ ഫുഡ് കൊടുക്കുന്നില്ല. പല ആൾക്കാരും കമന്റ് ഇടാറുണ്ട്. ഞാനത് പറയാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. ഇത് കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വെട്ടിയൊഴുങ്ങുന്നതായിരിക്കും. ആ, ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോയുടെ കൂട്ടുകാർ, ഈ വീഡിയോയിൽ നല്ല മരയുണ്ട്. അപ്പം ഏകദേശം ഫുഡൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വട്ടം പോലും ഇത് സിപ്പ് ചെയ്ത് കുടിച്ചിട്ടില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം ഒരു വട്ടം ഒരു സിപ്പെങ്കിലും സിപ്പെങ്കിലും കുടിക്കണമെന്ന് പറഞ്ഞ്. എന്ത് ചെയ്യാനാ ഇവക്ക് വേണ്ടി? ഞാൻ എന്ത് ചെയ്യാനാ ഇവക്ക് വേണ്ടാന്ന്? പിന്നെ പ്രേക്ഷകരൊക്കെ വരക്ക് പറയുന്ന പറഞ്ഞ് ഞാൻ കുടിച്ചോളാം. അവിടെ അങ്ങോട്ട് ചേർത്ത് കുടിച്ചോട്ടെ. കേട്ടോ, ഇതാ പ്രശ്നം. അപ്പം നല്ല മറ വീതി തുടങ്ങി. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ടേബിൾ എടുത്ത് മാറ്റി പോകുമ്പോൾ എല്ലാവരും വീഡിയോ.